സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില അന്യസംസ്ഥാന ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കടപ്പുറം സൈക്ലോൺ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലപ്പെട്ടി കാപ്പിരിക്കാട് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവ് മരിച്ചു. തട്ടുപറമ്പ് സ്വദേശി 37 വയസ്സുള്ള തോപ്പിൽ മുനാസാണ് മരിച്ചത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ കാപ്പിരിക്കാട് സെന്ററിൽ ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. കുന്നംകുളത്ത് വീണ്ടും മോഷണ പരമ്പര. നഗരത്തിലെ 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണശ്രമവും നടത്തി. ഏപ്രിൽ 12 മുതൽ 16 വരെ ആഘോഷിക്കുന്ന മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 86-ാം തിരുനാളിന്റെ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കുറൂരമ്മ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ നായർസമാജം നൽകിവരുന്ന ശിവപത്മ പുരസ്കാരം പ്രശസ്ത കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു. കേച്ചേരി അക്കിക്കൌ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ കിടപ്പ് സമരം നടത്തി. സാമൂഹിക പ്രവർത്തകരായ കെ പി ഷംസുദ്ദീൻ, ജി ദിനേശ് എന്നിവരാണ് നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച് എയ്യാൽ പാടശേഖരത്ത് റോഡരികിൽ കിടന്ന് പ്രതിഷേധിച്ചത്. മന്ദലാങ്കുന്ന് ദേശീയപാത നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്കുന്ന് രംഗത്ത്. അധികൃതർ സ്ഥലം സന്ദർശിച്ചു, ആവശ്യമായ നടപടികൾ എടുക്കണമെന്നും പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി വെള്ളറക്കാട് ശ്രീ അമ്മൻകോവിലിലെ തിരുവിഴ ആഘോഷിച്ചു. അറിവുകൾ സമൂഹത്തിന്റെ പൊതുസ്വത്താണെന്ന് റഫീഖ് അഹമ്മദ്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് പ്രോഗ്രാമിലെ പുസ്തക വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊയ്ക്കുതിരക്കളിക്ക് പ്രശസ്തിയാർജിച്ച മച്ചാട് മാമാകത്തോടനുബന്ധിച്ച് നടക്കുന്ന പറപ്പുറപ്പാട് ക്ഷേത്രാങ്കണത്തിൽ നടന്നു. കിഴക്കേ നടയിലെ പട്ടികജാതി കുടുംബത്തിന്റെ ആദ്യ പറ സ്വീകരിച്ചു. ലൈറ്റ് ട്രസ്റ്റ് ഗുരുവായൂർ ചാപ്റ്റർ കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. സൌഹൃദ മന്ദലാങ്കുന്നിന്റെ നേതൃത്വത്തിൽ NH 66 മന്ദലാങ്കുന്ന് സെന്ററിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ ജ്വാലയും പൊതുയോഗവും സംഘടിപ്പിച്ചു. KSTIയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഉപജില്ലയിലെ LP ക്ലാസ്സിലെയും UP ക്ലാസ്സിലെയും കുട്ടികൾക്കായി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LSS USS മാതൃകാ പരീക്ഷ നടത്തി. ഡിജിറ്റൽ സാക്ഷരതയിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് 1st. കേരള സർക്കാർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്നിവ ചേർന്ന് നടപ്പിലാക്കിയ ഈ മുറ്റം പദ്ധതിയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടിയ തൃശൂർ ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി എളവള്ളി മാറി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. 2024 ജൂൺ 15 മുതൽ 23 വരെയാണ് നവീകരണ കലശം നടക്കുന്നത്. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വലിയ ബലിക്കലിന് ഉപരി കവചം സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ വിശേഷാൽ ദിവസങ്ങളിൽ ഭക്തജന തിരക്കുണ്ടാകുമ്പോൾ വലിയ ബലിക്കലിന്റെ ഭാഗത്തുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഒരു വിശ്വാസിയാണ് ഉപരി കവചം നിർമ്മിച്ച് സമർപ്പിച്ചത്. കേച്ചേരി ചിറനല്ലൂരിലെ കായലിന് സമീപം അറവു മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. ചിറനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തുള്ള കായലിനടുത്തായാണ് അറവു മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷി അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു. കേരള ഗണിത ശാസ്ത്ര പരിഷത്ത് കോട്ടയത്ത് സംഘടിപ്പിച്ച 23rd സംസ്ഥാനതല ചിൽഡ്രൻസ് മാത്തമാറ്റിക്സ് കോൺഗ്രസ് മത്സരത്തിൽ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവ് UP തലം വിദ്യാർത്ഥികൾ 1st അർഹരായി. CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ കർഷക സമരം നടത്തുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സായാഹ്ന ധർണ നടത്തി. പുന്നിയൂർ എടക്കര ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ സൊലാത്ത് മജ്ലിസിന്റെ വാർഷികവും ദുവാ സമ്മേളനവും നടത്തി. പഴഞ്ഞി ഫിസിക്കൽ അക്കാദമിയുടെയും പഴഞ്ഞി പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പഴഞ്ഞി വായനശാലയിലും ഹൈസ്കൂൾ മൈതാനത്തിലുമായി നടന്നുവരുന്ന PSC ഫിസിക്കൽ ട്രെയിനിംഗ് പരിപാടിയിൽ അംഗമായ നിതിൻ KSനെ ആദരിച്ചു. അൻസാർ കുടുംബത്തിലെ കിൻഡർ ഗാർഡൻ വിഭാഗം വാർഷികം ആഘോഷിച്ചു. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി WWW.CCTVOnline.tv സന്ദർശിക്കുക. നമസ്കാരം.